വീണ്ടും വന്ന് അരുളിച്ചെയ്ത കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ദൈവം നാം ഇത്രത്തോളം വഴി നടത്തി കാത്തു സൂക്ഷിച്ചു, തൻ്റെ കൃപയിൽ അവൻ നമ്മെ പറഞ്ഞു. ഇതുവരെ നമ്മൾ ദൈവം നടത്തിയ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിക്ക് നന്ദിയോടെ നമുക്കായിരിക്കാം. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും, ദൈവം വലിയ പ്രവൃത്തികൾ ഇന്ന് ചെയ്യും, വീര്യപ്രവൃത്തികൾ നയിക്കും. ചില മാറാവേദ ദൈവം എടുത്തു മാറ്റുക, അത്ഭുതം എന്ന് സംഭവിക്കുക. വിശ്വസിക്കുന്നതിൻ്റെ മേൽ അത്ഭുതം എന്ന് സംഭവിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വചനത്തെ ധ്യാനത്തിന് മുമ്പ് നമ്മെ തന്നെ ദൈവസ്ഥാനം സമർപ്പിച്ച് ദൈവപ്രവൃത്തിക്കായി അടുത്തു വരാം. യെസ് യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളുടെ പ്രാർത്ഥിക്കാം. ആരും അല്ല ക്ഷമിക്കരുത്, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗം വ്യാധി അലട്ടുന്നവർ, ആ രോഗം വ്യാധി ഉള്ളിടത്ത് വിശ്വാസത്താൽ യേശു എന്നെ സൗഖ്യമാക്കും എന്ന പൂർണ്ണ ബോധ്യതയുടെ നിങ്ങൾ കരങ്ങൾ വയ്ക്കുക. നിങ്ങൾ കരങ്ങൾ വെച്ച് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവമേ സ്വർഗപിതാവേ, വീണ്ടും ഒരുക്കി കൂടെ നിൻ്റെ സന്നിധിക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് അയക്കണമേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വിടുതൽ വ്യാപരിക്കട്ടെ. വിവിധ രോഗങ്ങളായി ദൈവമേ നിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ അരിക്കുന്ന വ്യക്തികൾക്കായി നീ അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ആ കേൾവി തകരാർ ഇപ്പോൾ ഓപ്പണായി വരട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് ക്ലിയർ ആകട്ടെ. ജീസസ് മൈറ്റി നെയിം. യേശുവിൻ്റെ നാമത്തിൽ കണ്ണ് കാഴ്ചക്കുറവ് അത് ഇപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ജീസസ് മൈറ്റി നെയിം. ചെവി അത് തുടരെ പഴുക്കുന്ന അനുഭവം, പല മരുന്നുകൾ പ്രയോഗിച്ചിട്ടും മാറ്റമില്ലാത്ത അനുഭവം, ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി ആ വിഷയത്തിന്മേൽ അധികാരം വെളിപ്പെടട്ടെ. അവൻ കുടൽ വ്രണമായി ഭാരപ്പെടുത്തുന്ന ആ രോഗിയുടെ മേൽ നിൻ്റെ പ്രവൃത്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യം യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുവെ നിൻ്റെ നാമം സകലത്തിന്മേലും അധികാരമുള്ള നാമമെന്ന് ഒന്നുകൂടെ ആമേൻ ജനം വിശ്വസിക്കേണ്ടതിന് നിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് ഇപ്പോൾ ആയിക്കണമേ. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു, നിൻ്റെ പ്രവൃത്തിക്ക് കാത്തിരിക്കുന്നു. അധികാരത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. പഠിച്ച് ജോലി കിട്ടുക എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോട് പ്രാപിക്കുന്നു, ദൈവ പ്രവൃത്തി അവരുടെ മേൽ ആയിക്കട്ടെ. അവർ പാസ്സാകേണ്ട ഇൻ്റർവ്യൂകൾ ആമേൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവ പ്രതികരിക്കണമേ. ടെസ്റ്റ് ആമേൻ യേശുവിൻ നാമത്തിൽ അത് ഭംഗി അറ്റണേ സഹായിക്കണമേ. ദൈവ പ്രവൃത്തി അവരുടെ കൂടെ ഇരിക്കണമേ. ജോലി നഷ്ടപ്പെട്ട് അടുത്ത് എന്ത് എന്ന് ഒരു പിടുത്തമില്ലാതെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയുമായി പ്രാർത്ഥിക്കും, ദൈവ പ്രവൃത്തി അവരിൽ വ്യാപരിക്കട്ടെ. നീ ഇന്ന് അവർക്കൊരു വഴി തുറന്നു കൊടുക്കണമേ യേശുവിൻ നാമത്തിൽ. ആമൻ ഏലിയാവിന് വഴി തുറന്നേയുമേ, ഏലീശയുടെ പ്രാർത്ഥനയാൽ വഴി തുറന്നേയുമേ. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വഴി തുറന്നവരുടെ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആത്മീയത്തിൽ മുന്നേറാൻ കഴിയാതെ ആയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവ പ്രവൃത്തി അവരുടെ വ്യാപരിക്കട്ടെ. ഇന്ന് അവരോട് ദൈവമായി വ്യക്തമായി നീ ഇടപെടുന്ന പ്രവൃത്തിക്കായി സ്തോത്രം. അങ്ങനെ നീ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പ്രവൃത്തിക്കായി സ്തോത്രം. സകല മാനമോത്തും അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. നാം ഒരുമിച്ച് വചനഭാഗം ചിന്തിക്കുക. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. പക്ഷേ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ആയിത്തീരുക എന്നതാണ്. നാം പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ പദ്ധതിയുമായി, നമ്മുടെ പരിപാടിയുമായി, നമ്മുടെ പ്ലാനുകളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ്റെ ഇഷ്ടപ്രകാരമായി തീരുക, അവൻ്റെ ആലോചന പ്രകാരം ജീവിക്കുക, അവന് പ്രസാദമുള്ള നിലവാരത്തിൽ ആയിത്തീരുക, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇഷ്ടമുള്ള വഴി, നമുക്ക് പ്രിയമുള്ള അനുഭവം, നമുക്ക് സുഖം തരുന്ന കാര്യങ്ങൾ, അതിലോട്ടാണ് നമ്മുടെ നോട്ടവും ചിന്തയും പോക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത ജനം, ദൈവത്തെ കാത്തിരിക്കുന്ന ജനം, ദൈവരാജ്യത്തിനായി പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ജനം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായി തീരണമെന്നാണ്. നിങ്ങളിൽ എത്ര പേർ അങ്ങനെ ആയിരിക്കുന്നു? നിങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ പശ്ചാത്തലം ഏതായിക്കൊള്ളട്ടെ,
നിങ്ങളുടെ സാഹചര്യങ്ങൾ ഏതായിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ച യേശുവിൻ്റെ ഇഷ്ടത്തിനൊത്തോണമായി തരാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അതിന് താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങൾ അതിന് സമർപ്പിക്കുന്നുണ്ടോ? എങ്കിൽ വളരെ പ്രാർത്ഥനയോടായിരിക്കാം നാം ഒരു വചനഭാഗം ചിന്തിക്കാൻ പോകുക. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ആ ഭാഗത്തു നിന്ന് ഇന്ന് നമ്മോട് ഇടപെടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ് യിരമ്യാ പ്രവാചന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാദ്യഭാഗങ്ങൾ. യിരമ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. എല്ലാവരും ബൈബിളെടുക്കണം. നാം ഒരുമിച്ചാണ് ചിന്തിക്കുന്നത്, ആരും അലക്ഷ്യമായി ഇരിക്കരുത്. യഹോവയിൽ നിന്ന് യിരമ്യാവിനുണ്ടായ അള്ളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമായി തീർത്തു. അപ്പോൾ യഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. 6-ാം വാക്യം വരെ വായിച്ചു. ഈ വിഷയം, സംഭവം ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും. പല രീതിയിൽ കുശവനും യിരമ്യാ പ്രവാചകനും ദൈവം അവന് കൊടുത്ത ആലോചനയും, കുശവൻ നമുക്കറിയാം മണ്ണുകൊണ്ട് പാത്രങ്ങൾ മറ്റു സാധനം ഉണ്ടാക്കുന്ന മനുഷ്യരാണ് കുശവൻ എന്നറിയപ്പെടുന്നത്. അവ അതൊരു കുലത്തൊഴിലാണ്. അതിന് നൈപുണ്യം വേണം, പറ്റിയ മണ്ണ് വേണം, ആ മണ്ണിനെ അതിൻ്റെ പരുവത്തിൽ പാകപ്പെടുത്തി എടുക്കണം, അതിനെ ക്രമമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യ തൊഴിലായി ചെയ്യുന്നത് ഒരു കൂട്ടാരാണ് കുശവന്മാർ. മണ്ണ് കുഴച്ച് അതിനെ പരുവപ്പെടുത്തി അതിനെ പാത്രങ്ങൾ, ചട്ടികൾ, അങ്ങനെ നമ്മൾ സാധാരണ അടുക്കള ഉപകരണങ്ങൾ, ഇന്ന് അതിന് അളവ് കുറഞ്ഞിട്ടുണ്ട്. പലതും അലുമിനിയം, സ്റ്റീൽ തുടങ്ങിയ ആ വസ്തുക്കൾ അത് കൈയടക്കിയിട്ടുണ്ട്. എന്നാലും കുശവന്മാർ ഇന്നും പല ഭാഗത്തുമുണ്ട്. ഇവിടെ നാഗർകോവിൻ്റെ അടുത്ത് ഒരു ഫാമിലി അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ കട്ടിയും കലവും അനുബന്ധ സാധനങ്ങളും, പൂച്ചട്ടിയും കൂജ തുടങ്ങിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കൂട്ടർ. അതൊരു വൈഭവമായ തൊഴിലാണ്. എന്താണ് കുശവൻ്റെ പ്രത്യേകത? കുശവൻ്റെ ജോലിയിലെ പ്രധാനപ്പെട്ട ഘടകം അവൻ്റെ ഇഷ്ടത്തിനൊത്ത് അവൻ ഉണ്ടാക്കിയെടുക്കാൻ പാത്രം ഉണ്ടാക്കാനോ എന്താണോ അത് ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന മണ്ണാണ്. അപ്പം കുശവൻ അവൻ്റെ ജോലി പാത്രങ്ങൾ ഉണ്ടാക്കുന്നു, പക്ഷെ അത് ആ ജോലിയിൽ പ്രധാനപ്പെട്ട ഘടകം ആ മണ്ണാണ്. മണ്ണ് നേരെ അല്ലെങ്കിൽ പാത്രം കുഴപ്പം പറ്റും. മണ്ണ് ക്ലിയർ അല്ലെങ്കിൽ പാത്രം നേരെയാകില്ല, ഉടഞ്ഞു പോകും. അപ്പോൾ ആ മണ്ണിൻ്റെ സ്ഥാനം എന്താണ്? മണ്ണിൻ്റെ സ്ഥാനം കുശവൻ്റെ കയ്യിൽ കുശവൻ്റെ ഇഷ്ടം പോലെയാണ്. മണ്ണിന് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല. കുശവൻ തനിക്ക് ബോധ്യമുള്ള ഭാഗത്ത്, തനിക്ക് വിശ്വാസമുള്ള ഭാഗത്ത്, അവിടെ നിന്നാണ് കുശവൻ മണ്ണെടുക്കുന്നത്. ആ മണ്ണിനെ നല്ലവണ്ണം പരുവപ്പെടുത്തും. സാധാരണ കൃഷി മണ്ണല്ല ഈ മണ്ണ്, ഇത് പ്രത്യേക തരമുള്ള ഒരു തരം പശമണ്ണ്. ആ മണ്ണ് നല്ലവണ്ണം പരുവപ്പെടുത്തും, ചവിട്ടി പതച്ച് പദം വരുത്തി നല്ല പശമയുണ്ടാക്കി ഒരു തരിയുമില്ലാതെ നല്ല പരുവത്തിനുണ്ടാക്കിയെടുക്കും. ആ മണ്ണ് കുശവൻ്റെ കയ്യിൽ മണ്ണിൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇരിക്കുന്നത്, കുശവൻ്റെ ഇഷ്ടപ്രകാരം. എന്താ അങ്ങനെ പറയാൻ കാരണം? ആ മണ്ണാണോ തീരുമാനിക്കുന്നത് ഏത് പാത്രമാണെന്ന്? അല്ല, കുശവനാണ് തീരുമാനിക്കുന്നത് ഏത് പാത്രം ആയി തീരണമെന്ന്. മണ്ണ് അല്ല ആഗ്രഹിക്കുന്നത് അത് ഏത് ഷേപ്പിലായി തീരണം, കുശവന് ആഗ്രഹിക്കുന്നത് താൻ ഉണ്ടാക്കുന്ന പാത്രം അത് ഏത് ഷേപ്പിലായി തീരണം.
അതിൻ്റെ വളയങ്ങൾ എവിടെ വരണം, എത്ര വളയം വരണം, എത്ര വര വരണം, മൂട് അങ്ങനെ ഇരിക്കണം, വായവട്ടം അങ്ങനെ ഇരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് മണ്ണല്ല കുശവാന. അപ്പോൾ ആ ഭാഗത്ത് സർവാധികാരി കുശവാന. കുശവൻ തീരുമാനിക്കും ആ മണ്ണ് എന്താകണം. ഇവിടെ നാം വായിക്കുന്ന ഭാഗത്ത് യിരമ്യാ പ്രവാചകനെ ദൈവം ഒരിടത്തോട്ട് പറഞ്ഞു വിടുകയാണ്. പ്രവാചകന്മാർക്ക് ഇങ്ങനെ പല ജോലിയുണ്ട് കേട്ടോ, എളുപ്പപ്പണിയല്ല. ഓഹ്, എന്തെല്ലാം കാര്യങ്ങളും ദൈവം പറയുന്നത് പോലെ പോകണം, പോകാൻ പറഞ്ഞാൽ പോകണം, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാം, വരാൻ പറഞ്ഞാൽ വരണം, അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ വരണം, ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയും, പറയില്ലെന്നു പറയാൻ പറ്റില്ല, മിണ്ടരുതെന്ന് മിണ്ടാൻ പാടില്ല. ദൈവത്തിൻ്റെ വായായിരിക്കുന്നവരാ പ്രവാചകന്മാർ. ഇവിടെ യിരമ്യാ പ്രവാചകനെ ദൈവം ഇസ്രായേലിന് ഒരു ദൂത് അറിയിക്കാൻ വേണ്ടി, അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി യിരമ്യാവിനെ വിടുക. എങ്ങോട്ട് വിടുന്നു? കുശവൻ്റെ വീട്ടിലോട്ട്. യിരമ്യാവ് ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ട്, ചക്രം ഉപയോഗിച്ച് മണ്ണിനെ തൻ്റെ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയിട്ടിരുന്നപ്പോൾ അങ്ങനെ രൂപപ്പെടുത്തി വന്ന ഒരു പാത്രം, ഓ, അത് ഉടഞ്ഞുപോയി. അശ്രദ്ധ കൊണ്ട് അത് ഉടഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ ആ കുശവൻ ആ മണ്ണിനെടുത്ത് വീണ്ടും ഭംഗിയായിരുന്നു കുഴച്ചു, വേറെ ഒരു പാത്രമാക്കി അതിനെ തീർത്തു. എന്നിട്ട് ദൈവം യിരമ്യാവ് നോക്കി, യിരമ്യാവ് നീ കണ്ടോ? അതെ ദൈവം, ഞാൻ കണ്ടോ. എന്താ നീ കണ്ടത്? ആദ്യ പാത്രം ഉടഞ്ഞു പോയി, കുശവൻ അതിനടുത്ത് വീണ്ടും കുഴച്ച് വേറൊരു പാത്രം ഉണ്ടാക്കി. ദൈവം പറഞ്ഞു, യിരമ്യാവേ, ഇതുപോലെ ഇസ്രായേൽജനം, ഈ ശ്രേയാജനം എൻ്റെ കയ്യിലാണ്, കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെ എന്നതുപോലെ ആണ് ഇസ്രായേൽജനം ദൈവത്തിൻ്റെ കയ്യിൽ. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ അതിനകത്ത് തീർക്കും. ഉടച്ചു കളയാനോ പണിയുവാനോ ഉപയോഗിക്കാനോ ഉപേക്ഷിക്കാനോ കുശവന് ഒരു മണ്ണിനെ കുറിച്ച് പാത്രക്കുറിച്ച് അനുവാദമുള്ളതുപോലെ, അധികാരമുള്ളതുപോലെ ദൈവത്തിനും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ പണിയുവാനും പൊളിക്കുവാനും ഉപയോഗിക്കാനും ഉപേക്ഷിക്കാനും സർവ അധികാരവുമുണ്ട്. ഇസ്രായേൽജനത്തെ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ മെസ്സേജ് എടുക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ സർവ അധികാരവുമുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇഷ്ടത്തിൽ ആയിരിക്കില്ല. പിന്നെയോ, അധികാരമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മണ്ണിന്മേൽ കുശവന് അധികാരമുള്ളതുപോലെ നമ്മുടെ മേൽ ദൈവത്തിന് വലിയ അധികാരമുണ്ട്. എങ്ങനെ? നാം എങ്ങനെ ഏത് രീതിയിൽ ആയി തീരണം എന്നുള്ളത് നമ്മുടെ മേൽ നിയന്ത്രണ അധികാരമുള്ള ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടതാ. അപ്പൊ നമ്മുടെ റോള് അതിനൊപ്പവണ്ണം വഴങ്ങിക്കൊടുക്കുക. വഴങ്ങിക്കൊടുത്തില്ലെങ്കിലോ ദൈവം തെയ്യും ആ പാത്രത്തെ ഉടച്ച് എന്നേക്കുമായി നശിപ്പിച്ചളയും. ഒരു മണ്ണ് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുശവൻ ചെയ്യുന്ന മണ്ണിനെ പിന്നെ അത് ഉപേക്ഷിക്കുക, നശിപ്പിച്ച് കളയുക, എറിഞ്ഞു കളയും. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥയും. നാം എവിടെയെങ്കിലും വഴിമാറിപ്പോയാൽ ദൈവത്തിന് ഇണങ്ങാത്ത, ദൈവത്തിന് വഴങ്ങാത്ത, ദൈവത്തിന് പ്രയോജനമല്ലാത്ത രീതിയിലായി കഴിഞ്ഞാൽ ദൈവം നമ്മെ ഇതുപോലെ എറിഞ്ഞ് ഉടച്ച് നാശമാക്കി കളയും. എന്നിട്ട് യിരമ്യാവേ, ഇതുപോലെ എൻ്റെ അധികാരം, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഇസ്രായേൽ ജനത്തെ ചോദിക്കുകയും, അവർ എൻ്റെ കയ്യിൽ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ്, ഞാനും നീയും കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് ദൈവത്തിൻ്റെ കയ്യിൽ ഇരിപ്പ്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളെ ഉപയോഗിക്കാൻ നാം വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ശ്രേഷ്ഠവും മാന്യമായ പദവിയിൽ കൊണ്ടെത്തുവാൻ ദൈവം ശക്തനെ പ്രേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ വാലക്കാരാ, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, നീ നിൻ്റെ ഇഷ്ടത്തിനാകാൻ പാടില്ല, നീ നിൻ്റെ ആലോചനയ്ക്കാകാൻ പാടില്ല, നീ നിൻ്റെ പ്രകാരമാകാൻ പാടില്ല. നിന്റെ ഉടമസ്ഥരെ ദൈവത്തിൻ്റെ പ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗ പ്രകാരം ആയി ഭീന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ നീ നിന്നെ തന്നെ പൂർണ്ണമായി വഴക്കി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ആലോചന പ്രകാരം നിന്നെ പണിയേണ്ട രീതിയിൽ പണിഞ്ഞ് നിന്നെ അയക്കേണ്ട ഇടത്ത് അയച്ച് നിന്നെ പ്രയോജനപ്പെടുത്തേണ്ട നിലവാരത്തിൽ അതിൻ്റെ കാലപ്പനൊപ്പം ദൈവം അത് ശൈപ്പിയോട് ഉപയോഗിക്കും. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. അവൻ്റെ കയ്യിൽ ഒന്ന് ഇണങ്ങി കൊടുക്കണം. നീ പ്രാർത്ഥിക്കുക, ദൈവമേ
കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. നീ നിന്റെ ഇഷ്ടപ്രകാരം എന്നെ പണിയണമേ, നീ നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ബലപ്പെടുത്തണമേ, നീ നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ഉപയോഗിക്കണമേ. ദൈവമേ നീ എന്നെ പണിയണമേ, ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമേ. ഞാൻ പൂർണ്ണമായി അതിന് വഴങ്ങിത്തരുന്നു, ഞാൻ പൂർണ്ണമായി അതിന് സമർപ്പിച്ചു തരുന്നു. സമർപ്പണമുള്ള മനുഷ്യനെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കാൻ കഴിയും, വലിയ ഇടത്ത് ഉപയോഗിക്കാൻ കഴിയും, വലിയൊരു കൂട്ടത്തിന് മധ്യേ പ്രയോജനപ്പെടുത്താൻ കഴിയും. അനേകർക്കടെ മാനസാന്തരപ്പിനായി, അനേകരുടെ സൗഖ്യപ്പിനായി, അനേകരുടെ മടങ്ങിവരവനായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ വിശ്വാസി, പ്രിയ പാസ്റ്ററെ, നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, വായെ സൂക്ഷിക്കുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. വായുടെ അധികാരത്തിൽ, നാവിൻ്റെ അധികാരത്തിൽ നിന്റെ മരണവും ജീവനിരിക്കുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ നാവിൽ കീഴിലിരിക്കുന്നു, നിന്റെ ശാപവും നിന്റെ നാവിൻ കീഴിലിരിക്കുന്നു. ദൈവത്തെ നോക്കി നല്ല വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓ, മനുഷ്യനോട് നീ നല്ല വാക്ക് സംസാരിക്കണം. ഏ, കുറ്റം പറയുന്നത് അത് നല്ല വാക്കുകൊണ്ടായിരിക്കണം. ഏ, ഒരു ഒരാളുടെ ഒരു മോശമായ കാര്യം അയാളോട് പറയുമ്പോൾ നീ നല്ല വാക്ക് ഉപയോഗിക്കണം, ശാപത്തിൻ്റെ വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയം അടുത്ത് വരുന്നു. ഞങ്ങൾ ചിന്തിച്ച വചനഭാഗം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ നന്മ അനുഭവിക്കും. വായു നാവ് സൂക്ഷിക്കുന്ന പ്രാണനെ സൂക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ വായിച്ചു. നാവിൻ്റെ ശാന്തം ജീവവൃക്ഷം എന്ന് ഞങ്ങൾ വായിച്ചു. ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്, ഒരു പുതുക്കത്തിന് ഈ വചനങ്ങളെ നീ ഉപയോഗിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗത്തിൻ്റെ വ്യാധികൾ അഴിഞ്ഞു പോകട്ടെ എന്ന് എന്നെ മെസ്സേജ് കേട്ട ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ, ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ വിടുതൽ സംഭവിക്കട്ടെ. തലവേദന, തലവേദന എങ്ങനെ ചോദിച്ചിട്ടും മാറാത്ത തലവേദന, യെസ്, ഇപ്പോൾ അത് നീ നിൻ്റെ പാപത്തെ വാക്കുകൾ എപ്പോഴും ഏറ്റവറുമ്പോൾ ക്രമമാകുക. നിൻ്റെ തലമുറ കുറച്ച് പറഞ്ഞ മോശമായ വാക്കുകൾ നീ ഏറ്റവറുമ്പോൾ ക്രമമാകുക. നിൻ്റെ ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും നീ പറഞ്ഞ മോശമായ പ്രയോഗങ്ങൾ മാറുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നന്മൾ അടങ്ങി വരിക. നിൻ്റെ സാമ്പത്തിക മണ്ഡലത്തിലെ കേടുകൾ അഴിമാറുക, നിൻ്റെ ശരീരത്തിലെ കേടുകൾ അഴിഞ്ഞു മാറുകയ. ഏ, നിനക്ക് സ്വസ്ഥതയില്ലാത്ത അനുകൾ യേശു നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറുകയ. ദൈവമേ, നീ അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരുടെ ജീവപ്പിൽ നീ മാനിക്കണമേ, ദൈവപ്രോപ്പി അവർ കൂടെ ഇരിക്കണമേ. വചനം വായിച്ച് ബലപ്പെട്ട ദൈവ ഭക്തി മുറിയെടുപ്പാൻ നിന്റെ കൃപ അവരുടെ മേൽ പകരണമേ. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആ. പ്രിയരെ, ഈ വചനഭാഗം നിങ്ങളുടെ ജീവപ്പിൽ ആത്മീയതലത്തിലും ഭൗതിക തലത്തിലും വ്യക്തിപരമായും കുടുംബമായും അനുഗ്രഹം പ്രാപിപ്പാൻ വഴി തറക്കും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവപ്രവൃത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന് വിശ്വസിക്കുന്നു. ചിലർ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, ചിലർ ഇപ്പോൾ തന്നെ വീടുതലേറ്റിട്ടുണ്ട്. ദൈവം നിങ്ങളേവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.